ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ട് പല പല റെസിപ്പീസും നമ്മളിൽ പലരും തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ മാർബിൾ കേക്ക് ഉണ്ടാക്കി നോക്കാത്തവരെന്തായാലും ഈ ഒരു രീതിയിൽ മാർബിൾ കേക്ക് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല കറക്റ്റ് പെർഫെക്ഷനുള്ള കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇനി ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം അമൃതം പൊടിയിൽ ഒരുപാട് തരികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഒഴിവായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമുക്കത് തരിപ്പയിലേക്ക് ഇട്ട് തരിച്ചെടുത്തിട്ട് വേണം കേക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അമൃതം പൊടിയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കിട്ടാനും വേണ്ടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് തരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി മിക്സ് ചെയ്തെടുക്കുന്നതിന് പകരം നമ്മൾ മൂന്നാല് തവണ ഒന്ന് തരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ പൊടി നന്നായിട്ട് ഒന്ന് തരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു എഗ് മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. അങ്ങനെ മൂന്ന് മുട്ടയും കൂടെ ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. എന്നിട്ടിത് ബീറ്റർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് തന്നെ പതിഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മുട്ടയൊക്കെ നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. മുട്ടയുടെ ആ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഒരു വെള്ള കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാൻ വേണ്ടി വരും. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ടാണ് കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടാവും, അപ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുത്താലും മതിയാവും. പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവ രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി. കൂടുതലായിട്ട് ഓവർ ബീറ്റ് ഒന്ന് ചെയ്തെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കുറഞ്ഞ സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കിട്ടിയാൽ മതി. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് നമ്മൾ നേരത്തെ തരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടിയുടെ ആ ഒരു കൂട്ട് രണ്ട് മൂന്ന് തവണയായിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അമൃതം പൊടിയിൽ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതി. കൂടുതലായിട്ട് ഓവർ മിക്സിങ് ഒന്ന് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെട്ട് കേക്ക് ഭയങ്കര ഹാർഡായി പോകും കേട്ടോ. പിന്നെ നമ്മൾ ഈ കേക്കിലേക്ക് വേണ്ടിയിട്ട് മുട്ടയും പാലും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതും തന്നെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാം വേണം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. നമ്മളിവിടെ എഗ്ഗിൻ്റെ മിക്സ് ഈക്വലായിട്ട് തന്നെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു എഗ്ഗിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കേക്ക് വേവിച്ചെടുക്കുന്നത് സോസ് പാനിലാണ് കേട്ടോ. ഈ സോസ് പാനിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓയിലിന് പകരമായിട്ട് നമുക്ക് നെയ്യോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും തേച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒന്നും ചേർക്കാത്ത ഈ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് വേണം ഫസ്റ്റായിട്ട് തന്നെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സും ഒരു തവി ഒഴിച്ചു കൊടുക്കാം. രണ്ട് മിക്സും കഴിയുന്നത് വരെ നമുക്ക് മാറി മാറി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ രണ്ട് മിക്സും കഴിയുന്നത് വരെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
നമുക്കൊരു ഇർക്കിളെടുത്തിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് വലിയ പണിയൊന്നുമില്ല. നമുക്കൊരു ഇർക്കിളെടുത്തിട്ട് എൻഡിൽ നിന്ന് സെൻറ്ററിലേക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സോസ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ടിട്ട് പഴയ ഒരു പാത്രത്തിൻ്റെ അടപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ഫ്രെയിം പാൻ അങ്ങനെ ഏതെങ്കിലും ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് വേണം നമുക്ക് ഈ സോസ് പാൻ വെച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ കേക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ സോസ് പാനിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇതേപോലെ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇതിൽ 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ കേക്ക് നന്നായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടപ്പം തുറന്ന് നോക്കാം. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കുക്കായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് ഒരു ഇർക്കിളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഈർക്കിളിലൊന്നും ഒട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കേക്ക് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ കേക്ക് തനിയെ തന്നെ സോസ് പാനൊക്കെ വിട്ടു പോകുന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, ഈ ഒരു കളറായി വന്നിട്ടേ ഉള്ളൂ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെയുള്ള കേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ അമൃതം പൊടി വെച്ചിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ട് മാർബിൾ കേക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റ് വേണം. അതേപോലെ തന്നെ പഞ്ഞ് പോലെ നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് തന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.